அபிலாஷங்களின் சாருகவனியில் விடர்ந்து நிற்கும் பூக்களே பூக்களே பூக்களே, அனுபூதிகளுடைய தந்திரியில் இன்னும் உணர்ந்திருக்கும் ஸ்வரங்களே ஸ்வரங்களே ஸ்வரங்களே. தீரத்தின் திரையாய் சும்பனமேகான் ஆபால்ய காலம் இனி மீண்டும் வருமோ, அசுப காலம் இனி மீண்டும் தருமோ. ഷിഫ്റ്റിന്റെ കാര്യമൊക്കെ നിന്റെ അച്ഛൻ നോക്കിക്കോളൂ, തൽക്കാലം മോൻ പഠിപ്പിന്റെ കാര്യം നോക്കിയാ മതി കേട്ടോ. കേട്ടോടാ എടാ ആമാ അതൊക്കെന്നടാ എന്നാന്നു ചേനി സൂപ്രണ്ടിന്റെ മോനാ ഞാൻ. ആ സൂപ്രണ്ടിന്റെ മോനാണെങ്കിലേ അതങ്ങ് പള്ളി പറഞ്ഞാ മതി. എടാ നിന്റെ അച്ഛനെ വരെ ഞാൻ എടാന്ന് വിളിക്കും. വിളിക്കും ആ വിളിക്കും വിളിക്കും ആ വിളിക്കും ആ വിളിക്കും. ആ ബാബുട്ടുക ഓ നാളെ ഹോസ്റ്റലിലേക്ക് പോവാ. അപ്പൊ ഇനി ചിരിയും കളിയും കാണാൻ കുറെ ദിവസം പിടിക്കുമല്ലോ, അച്ഛൻ ഒരുപാട് പ്രയാസാവും. അത് തീർക്കാൻ ബാപ്പുട്ടി ഉണ്ടല്ലോ കൂടെ. ആ വിശ്വാസത്തിലാ ഞാൻ പോണേ. ആയിക്കോട്ടെ പോട്ടെ. ഓക്കെ ബൈ 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 ബൈ. മാ പാൽ. ഹായ്. എത്ര നേരായി മുത്തണ്ണ, പിറ്റി ചേച്ചി കോപിച്ചിരിക്കയാ. എവ്വളവ് നേരമായാൽ എന്താ, അവിടെ നേരം ഉങ്ങളെ കൂഞ്ചലിനാടി ലസിക്കാമേ. ഇന്നലത്തെ പാലിൽ തവള കുഞ്ഞിനെ കണ്ടല്ലോ. അത് വന്ന് വെച്ചൂര് പശു തന്നെ രംബ കെട്ടിക്കാരി. മതി മതി, തൽക്കാലം ആരും കണ്ടില്ല, ഞാൻ എടുത്ത് മാറ്റി. അത് എനക്ക് തെരയാതാ ആമാരാടിക, എനക്കോങ്കട്ട തനിയാ പേശത്തക്കെ നിറയെ ആശ ഇരക്ക്. എപ്പ മുടിയമ്മ വെറുതെ ഇരിക്കും കോവിച്ച് കതിരി കണ്ണേ കള്ളെ. എന്നൊരു നാൾ ഉന്നെ ഞാൻ രസിക്കാമൽ വിടമാട്ടേണ്ടി. ഹായ് ചേച്ചി. നീ ഇന്നും ലേറ്റ് ആണല്ലോ, രാമനെ പോലെ നീയും കുമാരനായി തുടങ്ങിയോ. ചേച്ചി ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. മതി മതി, അധികം വിളയണ്ട. ആട്ടെ നീ നാളെ ഹോസ്റ്റലിൽ പോവല്ലേ, ഇന്ന് ഡിന്നർ ഇവിടെ മറക്കണ്ട. ഓക്കെ ബൈ ബൈ ബൈ.
എണീക്കട്ടെ പോത്തെ, എന്നിട്ട് പഠിക്കാൻ നോക്ക്. അമ്മേ, ഈ ഏട്ടൻ ആഹാ കാലത്ത് തുടങ്ങി രണ്ടാളും. ഞാനല്ല, ഈ ഏട്ടനാ. അമ്മയെ ഏട്ടന് വളം വെച്ച് കൊടുക്കുന്നു. ഇപ്പൊ ലീവല്ലേ? ഓഹോ, ലീവാണ് ഈ പഠിക്കണ്ടേ? ചെല്ലേ. ആ നിന്റെ അമ്മാവും പഠിക്കാനെന്ന് പറഞ്ഞ് ഒരുവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടല്ലോ. കാലത്ത് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ കക്ഷിയാ ഒരു മണിക്കൂർ പണിപെട്ടിട്ടാ അവളെ ബാത്റൂമിൽ എത്തിച്ചത്. എപ്പടി ഇരിക്കമ്മാ പുതു വിശേഷങ്ങൾ? എന്ത് വിശേഷം? മറ്റുള്ള അയല എല്ലാ കളിയിലും ഞാൻ അറിയുന്നുണ്ട്. അത് ചുമ്മാ ചൊല്ലേ, നീതാ എന്ന ഒറിജിനൽ കാതലി. വരട്ടുമാ. വെൽക്കം വെൽക്കം. ദാ ബെറ്റൽടാ അവരെത്തി. ദാ നിന്റെ അച്ഛനവിടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. തന്റെ അച്ഛനൊരു പോങ്ങന തൊഴിൽ ജീവി, നിന്റെ ഓരോ മനുഷ്യര്. അങ്ങനെയാ കൃത്യം നിർവഹണം, അല്ലാതെ വയസ്സായെന്ന് പറഞ്ഞ് ലീവ് എടുത്ത് തിന്നും കുടിച്ചു ഉറങ്ങലല്ലേ ജീവിതം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, തിന്നാണ്ടും കുടിക്കാണ്ടും ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. സിന്ധുമോൾ എവിടെ? ദാ അപ്പുറത്ത് രാധികയായി സംസാരിച്ചിരിക്കുന്നു. ഹലോ. കണ്ണുമടച്ച് ഈ കുന്ദ്രാണ്ടം ജീവിതത്തിരി വെച്ച ആരെങ്കിലും വന്ന അറിയോ? വരാനുള്ളത് നീയും ഫാമിലിയും അല്ലേ? നാളെ കോളേജിൽ പോവല്ലേ? എന്താ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോകുന്നത്? Wait and see. Wait and see. ഇത് എന്റെ വക ഒരു പ്രസന്റ്. ഇന്നാളത്തെ പോലെ സ്ട്രൈക്ക് ആണെന്ന് പറഞ്ഞു ഉഴപ്പരുത്. പഠിച്ച് ജയിച്ച് അച്ഛന്റെ ചെയറിൽ ഇരിക്കേണ്ടതാ. പിന്നൊരു പ്രശ്നം. എന്ത് പ്രശ്നം? അത് കൊതിതീരെ കാണും മുമ്പേ എന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടു പോവാന്നാ. കക്ഷി പുറകെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ സിഗ്നൽ കൊടുത്തിട്ടില്ല. അത് താമസം കൊടുക്കുമല്ലോ. ചെലപ്പോ കോൾ അടിച്ചല്ലോ നിനക്ക്. ഇന്നത്തെ കഴിഞ്ഞിട്ടും ചേച്ചിയുടെ അല്ലേ? സുന്ദര കൊള്ളാം. ശ്യാമിന് പണ്ട് ഇതുപോലൊരു വണ്ടിയിലാ ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ടോ? നുണയാ, തീരെ കുതിരവണ്ടിയിലായിരുന്നു. ശരിയാണ് അങ്കിൾ. മോങ്കറിക്കോ. ആ നിർത്ത് നിർത്ത്. ആദ്യമായി ഞങ്ങളുടെ ആരെയാ ഈ ബൈക്കിന്റെ പുറകെ കയറ്റി നീ ഓടിക്ക? അങ്കിളിനെ. എന്നെയാണോ? അതെ തെറ്റിമോള് തന്നെ അവിടെ. അതാ ശരി, കേറിക്കോ. അതെ അവര് ചേച്ചി അല്ലെങ്കിലും ഒന്ന് കറങ്ങി വന്നോളും. ആ നമുക്ക് കഴിക്കാം. എന്തൊരു സ്പീഡാടാ. ഇങ്ങനെയാണെങ്കിൽ സിറ്റിയിൽ പ്രോബ്ലം ആവും നിനക്ക്. ഇല്ല ഇരിക്ക, പോവാം. ചേച്ചി കയറ്റിയിരുത്തി ഈ ലോകത്തിന്റെ അവസാനം വരെ ഓടിച്ചു പോകാൻ കൊതിയാവുന്നു. മതി മതി, നമുക്ക് പോവാം. പെറ്റീഷ്യന്റെ പള്ളി വരാനിത്. വെളുപ്പിന് നല്ല മൂടി പൊതിച്ചു കിടന്നുറങ്ങുക.
ഞാൻ വിളിച്ചിട്ട് എണ്ണിട്ടില്ല. അവിടെ കിടക്കട്ടെ എന്ന് ഞാനും വെച്ചു. ആ സണ്ണി ഈ മാസം വരാന്നല്ലേ പറഞ്ഞത്? ഈ മാസം വരണെന്ന് പറഞ്ഞത്? ഇപ്പൊ പറയുന്ന അടുത്ത വർഷമേ വരുന്നുള്ളൂ എന്ന്. അമേരിക്കയിൽ എങ്ങനെ വല്ല മാതാമയും കെട്ടിയോ? ബാബു ഇന്നലെ ഹോസ്റ്റലിൽ പോണത്, ശ്യാമു എന്നാ പോന്നത്? ആ വരട്ടെ ചേച്ചി. കൊള്ള, ഇപ്പൊ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ആ ചട്ടക്കാരി പെണ്ണായിട്ട് കറങ്ങുന്നത് ഞാൻ അറിയുന്നുണ്ട്. ദേഷ്യപ്പെടുമ്പോ നല്ല ചന്തമാ ഗ്രേസിയുടെ മുഖത്ത്. ചട്ടക്കാരിയല്ല, ഏത് മാലക വന്നാലും എന്റെ ഗ്രേസിയെ വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നമല്ല. എത്ര നാളെയെന്ന് കണ്ടിട്ട്. എന്തായാലും ഇന്ന് ഞാൻ വരും. ഓക്കേ ശരി. നീ പറഞ്ഞ പറഞ്ഞതിനെ പറ്റിച്ചല്ലടാ, സാധനം അടിപൊളിയാ. ഈ മകൻ ശ്രീമാൻ സുന്ദരയുടെ ഒരു വീക്ക്നെസ് ആണ്ടാളെ. അല്ല അച്ഛൻ വന്നില്ലേ? റബ്ബറിന് വരെ അടിഞ്ഞാറണം, ഒട്ടുപാല് പോലെ ആയോ? ഇല്ല, നമ്മളാക്കും. അവനാ നക്കിത്തരം വിട്ടിട്ടില്ല. നമ്മളൊക്കെ വീട്ടിൽ പോയിട്ട് വരുമ്പോ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും, അവൻ കത്തിയടിച്ച് വിശാലമായിട്ട് ഇങ്ങോട്ട് പോരും. ഇപ്രാവശ്യം അത് നടപ്പില്ല. ഞങ്ങൾ അവനൊരു പണിഷ്മെന്റ് കൊടുത്തു. ആത്മവിശ്വാസം വാങ്ങാൻ പോയിരിക്കണ്ടല്ലോ. റൂമിലേക്ക് വിചാരിച്ചല്ലോ, എനിക്ക് വേണ്ടി വിചാരിക്കാൻ കോമളുണ്ടല്ലോ. സന്തോഷം. ഇന്നെന്താ കോമളൻ ലേറ്റായേ? ഞാൻ എന്നും വരുന്ന സമയത്ത് തന്നെയാ വന്നത്. അതൊന്നും കാണാനുള്ള നേരമില്ലല്ലോ. ഒന്ന് പോ. കോമളൻ, നീ എന്റെ ജീവന്റെ ജീവൻ. സ്വസ്ഥമായിട്ട് സ്നേഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അല്ലേ കോമളൻ? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞു കോമളൻ. എന്റെ ഭഗവാനെ, ഇതാര്? വിസ്മയമില്ല. വേണ്ട, എന്റെ സ്വഭാവം മാറും. മാറിയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. മതി, കണ്ണു വെക്കണ്ട. അല്ല, ആരാടാ ഈ ചക്കര? പെട്ടീഷ്യ, എന്റെ പെട്ടി ചേച്ചി. മലേഷ്യ പേർഷ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതേത് പെട്ടീഷ്യ? എന്റെ ഹൈറേഞ്ചിലെ മാലാഖയാടാ പെട്ടി ചേച്ചി. കുട്ടിക്കാലം മുതലേ ഞാൻ ചേച്ചിയുടെ പിന്നാലെ ആയിരുന്നു. മുതിർന്നപ്പോഴോ? പോട. ഇന്നും എന്റെ മനസ്സിൽ പെട്ടിച്ചേച്ചിയുടെ സ്ഥാനം വളരെ വലുതാണ്. ഇപ്പോഴും എനിക്ക് തല ചെയ്തു തരും, പോർത്തി തരും, പിന്നെന്തൊക്കെ ചെയ്യും. തടാ, ഓവറാവരുത്. ആയാലോ, അപ്പ ശ്യാമിന്റെ സ്വഭാവം മാറും. ഇവൻ ഏത് കോണാപ്പിലെ മോനാടാ. അവനല്ലെങ്കിലും അതെന്നേ, നിസാര കാര്യം മതി, അവന്റെ സ്വഭാവം ആകെ മാറും. ശരിയാ. ഇത് നോക്കടാ, ഇതിലും അവൻ ആ റബ്ബറച്ചാന്റെ പിശുക്ക് കാണിച്ചു. അയ്യറ, മതി മതി, ഓസന എടുത്തതല്ലേ, വലിച്ചു കയറ്റിക്കോ. അല്ല, ഇതെന്തിനാ അഞ്ചു ഗ്ലാസ്? ഡേ, ഈ കരിങ്കാലിപ്പണി ഇനി ഇവിടെ പറ്റില്ല, ഒഴിക്കടാ. നിന്റെ പുണ്യാളത്തം ഇന്നത്തോടെ അവസാനിപ്പിക്കും. സോറി, ഞാനില്ല. മാറ്റി വെക്കടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. കരള് കത്തിപ്പോ. അങ്ങനെയെങ്കിലും അവനൊരു കരളുണ്ടെന്ന് മാലോകൻ അറിഞ്ഞോട്ടെ. എടാ, ആണുങ്ങളായ ആണുങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് നോക്കിയേ, എന്റെ 15-ാമത്തെ വയസ്സില് സ്മോൾ അടി തുടങ്ങിയ എന്റെ സമ്പാദ്യമാണിത്. അയ്യേ, കുടിക്കണേ കുട്ട. അത് പോയി. ഹേ
அரபிக்கடலினப்புறத்து பறவைகளாய் பறந்து போகாம், ஒட்டகப்புறத்து கனவின் அக்கரை கடக்காம், தம்மில் தொட்டுருமி நிற்காம் தூரே சொப்ன பூவிலத்தாம், தொட்டுருமி நிற்காம் தூரே சொப்ன பூவிலத்தாம், அடிமுடி அடிமுடி உளந்துள்ளி தாளமுட்டி கரளுகள் உணருகையாய், அரபிக்கடலினப்புறத்து பறவைகளாய் பறந்து போகாம். ஆகாசத்தினறி இறங்கி கொடுமுடி எட்டிப்போ, ஆகாசத்தின் குறுகே போகன் பாலம் ஒருங்கிப்போ, அதின்னு மீதே கேறி இறங்கி கொடுமுடி எட்டிப்போய், அரபிக்கடலினப்புறத்து பறவைகளாய் பறந்து போகாம். இன்டர்நெட்டின் வலைகளுக்குள்ளில் லோகம் உறங்கிப்போய், கம்ப்யூட்டரின் திறகடி ஒற்றையில் ஒழுகி சங்கீதம், இன்டர்நெட்டின் வலைகளுக்குள்ளில் லோகம் உறங்கிப்போய், கம்ப்யூட்டரின் திறகடி ஒற்றையில் ஒழுகி சங்கீதம், செல்போனில் ஒரு கோடி நம்பர்கள், கண் முன்னில் கைவந்த நம்பர்கள், எவிடையும் எவிடையும் ஒருக்கம் பொருக்கம் துடக்கம், எவிடையும் ஒரு புது திளக்கம் திளக்கம் திடுக்கம், எவிடையும் எவிடையும் நமக்கு வேண்டி காலம் ஒருக்கிய அடிபொழி வேணம். அரபிக்கடலினப்புறத்து பறவைகளாய் பறந்து போகாம், ஒட்டகப்புறத்து கனவின் அக்கரை கடக்காம், தம்மில் தொட்டுருமி நிற்காம் தூரே சொப்ன பூவிலத்தாம், தொட்டுருமி நிற்காம் தூரே சொப்ன பூவிலத்தாம், அடிமுடி அடிமுடி உளந்துள்ளி தாளமுட்டி கரளுகள் உணருகையால், அரபிக்கடலினப்புறத்து பறவைகளாய் பறந்து போகாம். என்னடா என்ன தள்ளி தள்ளி கொல்லாராக்கி ஆறு பரட்ட எசை, நம்ம பாட்டு பாடி பின்ன கூவி அவனு சகிச்சில்ல, இவன் சொப்னம் கண்டதா எடுத்துறாடா. ஐயோ പിന്നെ വന്നോ മിണ്ടല്ല ആര് വാച്ച്മാന എന്താ അവിടെ ഒരു ശപഥം? ശപഥമൊന്നും അല്ല, സ്വപ്നം കണ്ടതാ. ഞാൻ വിചാരിച്ചു താനൊന്നും വിചാരിക്കണ്ട, ആ ലൈറ്റ് ഓഫ് ചെയ്താ കേരളം ഉറങ്ങണപ്പ. പെറ്റിച്ചേച്ചയെ കുറിച്ചുള്ള മധുര ചിന്തയിലാണോടാ? വാട്ട്? ദാദാ തുടങ്ങി.
നീ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വികാരം കൊണ്ടല്ല എങ്ങനെ. എന്തായാലും ആ പെണ്ണിനോട് നീ വല്ലാതെ അടിച്ചിട്ടാണ്. ആരായാലും അങ്ങനെ ആയിപ്പോവും. അത്തരം ഒരു ഉരുപ്പടിയല്ലേ പാപ്പച്ച. പ്ലീസ്, അതിന് നീ എന്തിനാ വിരൽ പിടിക്കുന്നത്? നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അളിയാ ഇതിനോട് ഒരു 50 പ്രാവശ്യം ചൂടാവാതടാ പൊന്നുമോനെ. ഇത് പറയുമ്പോൾ നിനക്ക് പ്രയാസം അനുഭവപ്പെടുന്നെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ? നീ അവളെ ഒരുപാട് സിൻസിയറായി പ്രേമിക്കുന്നുണ്ടെന്ന്. ഒരു പക്ഷേ നീ പോലും അത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ശ്യാമിന്റെ കൂടെ ചുറ്റി നടക്കുന്നുണ്ട്, വെറുതെ ആൾക്കാർ ഓരോന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും അത് ഇപ്പൊ ഗണിക്കുമാ. ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഫ്രണ്ട്സുമായി ആദ്യമായി കമ്പനി കൂടി. ഹോസ്റ്റൽ തുറന്ന ദിവസം എല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ എല്ലാവരും കൂടി നിർബന്ധിച്ചാ നീ എന്ത് ചെയ്യോ? സത്യം ഞാനിത് അങ്കിളിനോട് പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇനി അച്ഛനോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ, ഇവിടെ ഒന്ന് ബോധിപ്പിക്കണായിരുന്നു. മോളെ പെറ്റിക്കുട്ടി, നമുക്കും നമ്മുടെ കുന്നും പുറത്ത് പോണ്ടേ വൈകുന്നേരം. എന്താ നീ വിചാരിച്ചിരിക്കുന്നത്? എന്നെ വിധിയാക്കണോ ചേട്ടാ? എന്താ ഇത്? യു ബാസ്റ്റാർഡ്! ലുക്ക് മിസ്റ്റർ,
അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിധിയുണ്ട്. നിങ്ങൾ കാര്യം വെച്ചാൽ പറയണം. ഒന്നും അറിയില്ലല്ലേ. മൈൻഡ് യുവർ വേഴ്സ്. എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമാവരുത്. ഞങ്ങളുടെ ജീവിതമോ അയാളുമായി? ഞാൻ ഇനി ചേച്ചി സോറി ഡാ, നിന്നെ എനിക്ക് എന്നും വേണം. എന്നും ഐ ഹേറ്റ് ഹിം ശ്യാം, ഐ ഹേറ്റ് ഹിം. കോമളം ഇത്രയും കൂടി നേരത്തെ വരാൻ പറഞ്ഞതല്ലേ? കുരിശുകളൊക്കെ എത്തിയിട്ടുണ്ട്, ഉറക്കത്തില്ല. കോമളത്തിന്റെ ഒരു കാര്യം ഇന്നോട് പറഞ്ഞത് തന്നില്ലല്ലോ. അതെ, വൈകിട്ട് 5 മണിക്ക് സ്റ്റോറിൽ വന്നാ നീ എന്നെ മേ തുപ്പില്ലേ? ഇന്ന് വാടാ, ഇങ്ങനെ അങ്ങ് വാടാ. എന്താ തുപ്പാ? ഞാൻ എന്താ ക്ലോസറ്റാ? ഇങ്ങനെ വാടാ. എന്താ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇങ്ങനെ വാടാണ്ട്. അയാൾക്ക് ഭ്രാന്ത. കോമളം പറഞ്ഞതിന്റെ പേര് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. എന്താടാ വായി നോക്കിട്ടപ്പോ കാക്ക തൂറിയതാ? എന്നിട്ട് എന്റെ മെക്കിട്ട് കയറുക? പിന്നെ കാക്ക ഇപ്പൊ കോൾഗേറ്റിലെ തൂർന്നത്? നിന്നെയൊക്കെ ഞാൻ എടുത്തോടാ. ഹോസ്റ്റൽ തുറന്നാൽ തുടങ്ങുമല്ലോ തന്റെ പരാതികള്. ഇതൊരുമാര് കൊലക്കൊടുക്കുന്ന ഏർപ്പാടായി പോയി സാറേ. ഏയ്, ഒക്കെ തന്റെ തോന്നലുകളാ. ഇന്നലെ ഇവിടെ എന്തായിരുന്നു ബഹളം? മദ്യപിച്ച് ലെക്ക് കെട്ട് കൂത്താടി. മദ്യപിക്കരുതെന്ന് താൻ അവരോട് പറഞ്ഞില്ലേ? പറയേ വേണ്ടു. പിന്നെ എന്റെ അഡ്രസ് കാണോ സാറേ? ശരി, ഇനി ഇത് ആവർത്തിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. പോണു. ഈ ഫോൺ ആരാ ആപ്പിലാക്കാനാന്ന് ദൈവത്തിനറിയാം. നിങ്ങളെ പറ്റി ഒരുപാട് കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്, പലതവണ വാർണിംഗ് തന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങള് താൻ കുറച്ച് ഡീസന്റ് ആണെന്ന് ഞാൻ കരുതിയത്. മദ്യപിച്ച് കൂത്താടുക, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് ചോദിച്ചതാണോ? നിങ്ങൾ ഇവിടെ വന്നത് അതിനല്ല. ഇനി വല്ല പരാതിയും കിട്ടിയാൽ ആ നിമിഷം പറഞ്ഞുവിടും. പോയിക്കോ.
ഇരുട്ടടി കൊടുത്താലോ? കേൾക്കില്ല, നമ്മളാണെന്ന് അറിയും ചെയ്യും. പിന്നെന്തോ ചെയ്യും? ആ കോമളം വിചാരിച്ച നടക്കും, പക്ഷെ അതിനവള് സഹകരിക്കത്തില്ല. ഐഡിയ, കോമളം സഹകരിക്കണ്ട, അല്ലാതെ തന്നെ സ്കോപ്പ് ഉണ്ട്. വാ വാ വാ. മിണ്ടാതെ വാടാ, ഇന്ന് രണ്ടിനെയും പൂട്ടണം നമുക്ക്. നീ പോയി പ്രിൻസിപ്പാളെ വിളിച്ചോണ്ട് വാ. ചെല്ലപ്പോ കുറെ നാളായി സാറേ തുടങ്ങിയിട്ട്. എന്താ എന്തൊരു പ്രശ്നം? ഇവനെന്നെ സാർ, ഞാനൊന്നും നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സ്ഥാപനത്തിന്റെ സൽപ്പേര് നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തായി കാണിക്കുന്നത് ശ്യാമേ? സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതാണ്, എനിക്ക് ഭ്രാന്താണ്. നിന്നെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നിങ്ങൾ എന്നെ ചതിച്ചു, എന്നെ മാനം കളഞ്ഞു. കോളേജ് മുഴുവൻ പാട്ടാവില്ലേ? സസ്പെൻഷനോട് വീട്ടിലെത്തില്ലേ? എന്റെ അച്ഛനോട് ഞാൻ എന്ത് പറയും? ഇന്ന് നമ്മളോട് ശരിയാവില്ല. എന്താ എന്താ പ്രശ്നം? എന്തോ എന്താ ഗോമതി? വന്നപ്പോ തൊട്ട് കേറി കിടക്കുന്നതാ, കഥവ് അടച്ച്. ആരോടൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്താ സുന്ദര, നമ്മുടെ ശ്യാമിന് എന്ത് പറ്റി? ഞാൻ വഴിയെന്ന് കണ്ടു, വിളിച്ചിട്ട് നിന്നില്ല. താനൊന്ന് വാ. എങ്ങോട്ടാ മോനെ? മോനെ എന്താ മോനെ നീയാകെ വല്ലാതിരിക്കുന്നെ? എനിക്കൊന്നുമില്ല, കുറച്ചേരം വെറുതെ വിടും. മോനെ ഡാനി, എന്തൊക്കെയാറോ ഇത്. ശ്യാം വരുന്നത് കണ്ടപ്പോ എന്റെ മനസ്സും സന്തോഷിച്ചതാ. പെട്രീഷ്യമോടെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ശ്യാമിനാവൂന്ന് കരുതി. ഒന്നേ ഉള്ളൂടാ, ആണും പെണ്ണുമായിട്ട് പൊന്നും പോലെ വളർത്തിയതാ. ഇപ്പൊ കാണുന്നില്ലേ നീ? വീട്ടിലിരിക്കാൻ മനസ്സ് വരുന്നില്ല. അത് പെട്ടെന്നുള്ള പീറ്ററിന്റെ മരണത്തിലുള്ള ഷോക്കാ, അത് മാറിക്കോളും.
ഉറപ്പിച്ച വിവാഹം മുടങ്ങിയത്. മോളുടെ അവസ്ഥ കാണാൻ വയ്യ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, വിവാഹം കഴിഞ്ഞിട്ടാ ഈ ദുരന്തമെങ്കിലോ? ശരിയാ, നീ പറയുന്നത് ശരിയാ. എന്നാലും അവരുടെ ജോഡിപ്പൊരുത്തം ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി, ഒരുപാട്. എനിക്കുമില്ലേ ദുഃഖം, നമ്മുടെ കുടുംബാംഗങ്ങൾക്കില്ലേ, ഈ നാട്ടുകാർക്കില്ലേ, എല്ലാം ദൈവനിശ്ചയം. ഇപ്പൊ തന്നെ എന്റെ മോന്റെ കാര്യം ഒന്ന് നോക്ക്, എങ്ങനെ ഉല്ലസിച്ച് നടന്നവനാ. അവനോട് എന്തെങ്കിലും ചോദിക്കാൻ തന്നെ ഭയക്കുകയാണ് ഞാൻ. വിടാൻ പറ്റത്തില്ലടാ, അവരങ്ങനെ വിട്ടാ നമ്മൾ തോറ്റുപോകും. എടോ സുന്ദർ, വാ, ഇതാ വരുന്നു. പോന്നോളൂ. ശ്യാമവിടെ? ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, പക്ഷെ ഒരു രക്ഷയുമില്ല. എന്നാൽ ഞാനും നോക്കാം. എന്താളോ, സ്റ്റാമിനില്ലേ? അപ്പോ സ്റ്റാമിനില്ലേ? വിട്ടോ 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 വിട്ടോ. നമുക്ക് തുടങ്ങാം. മകളെ, അച്ഛൻ ഒറ്റയ്ക്കായി പോവില്ലേ? വയ്യ, ഒറ്റയടിക്ക് പറ്റില്ല. എന്നാ ഞാൻ പോവാ. നിക്ക്, കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പോവാം. അതല്ല, ഈ വയസ്സിനെ ഒറ്റയ്ക്കാക്കിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ. ഇന്ന് വലിച്ച ക്ഷീണം മാറും. നീ വലിച്ചിട്ടില്ലേ? കുടിക്കോ? ഇല്ല. അയ്യേ, പിന്നെ എന്തോന്നാണ്. പിന്നെ മോനെ, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? മടിക്കാതെ പറഞ്ഞോ. ഡാനിയങ്കളിനോടല്ലേ ഇനി ലവ് ട്രാജഡി? അത് ശരി. അപ്പൊ ആണുങ്ങൾക്ക് പറ്റുന്ന ഒരപകടവും നിനക്ക് പറ്റിയിട്ടില്ല. ഇനി നാണം കെട്ടൊരു മൂഡ് ഓഫ് അല്ലേ? അല്ലെങ്കിലും ഡാനിയങ്കളിനറിയാലോ ചാമോന്റേത് അത്ര സില്ലിയായ ഒരു പേഴ്സണാലിറ്റി അല്ലെന്ന്. മോൻ പറ, എന്താ മോന് പറ്റിയത്? അത് ഞാൻ സാരല്ലേ, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം. അല്ലാതെ വെറുതെ ഇങ്ങനെ എല്ലാവരും വിഷമിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? ഹോസ്റ്റലിൽ എല്ലാരും കൂടി എന്നെ ചുമ്മാ അത്രക്കേ ഉള്ളൂ. ആ കുട്ടികൾ നിന്നെ ബോധപൂർവം ദ്രോഹിച്ചതല്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ അതിൽ പെട്ടുപോയെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ, ഇത്രയും നിസ്സാരമായ കാര്യത്തിന് പഠിത്തം നിർത്തുക, ആരോടും ഉരിയാടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞ അച്ഛനും മനസ്സിലാവാതിരിക്കോ? നല്ല കാര്യായി. അങ്കിൾ ചേച്ചിയോട് പറയരുത്. എന്താങ്കിൽ? നിന്റെ ചേച്ചി അവളൊന്ന് ചിരിച്ചിട്ടും ആരോടെങ്കിലും മിണ്ടിയിട്ടും ഒരാഴ്ചയോളമായി. എന്താ, എന്തുണ്ടായി? എന്താ ചേച്ചി, എന്നോട് പറയാൻ പറ്റാത്തത്ര? നിന്നോട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. പീറ്ററിന്റെ മരണം കൊലപാതകമല്ല, ആത്മഹത്യയല്ല. പിന്നെ അന്നൊരു ഞായറാഴ്ച ഞാൻ പള്ളിയിൽ നിന്ന് വരികയായിരുന്നു. കൊടുത്തല്ലോ. എന്താ ചേട്ടാ ഇത്? പറ്റി നിൽക്കാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് നിൽക്കാൻ. പറയുന്നത് കേൾക്കാൻ. പറഞ്ഞത്
കരയില്ലേ ചേച്ചി? ഞാനാണോ പീറ്ററിനെ കൊന്നത്? അല്ല, അർഹിക്കുന്ന മരണമാണ് അവന് കിട്ടിയത്. പീഡി ചത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അവനെ കൊല്ലേണ്ടി വരുമായിരുന്നു. സാരമില്ല ചേച്ചി, ഒന്നും സംഭവിച്ചിട്ടില്ല, മറന്നുകളാം. ഇനി മുഖത്ത് കണ്ണീരുണ്ടാവരുത്. ഹലോ, അവിടെ നിർത്തേ, അവിടെ നിർത്തേ, അവിടെ നിർത്ത്. അതെ, ഒരു മൂന്ന് ചായ എടുത്തേ. വേണ്ടായിരുന്നു പാപ്പുട്ടിക്ക? വേണം, നിനക്ക് വേണ്ടെങ്കിൽ കഴിക്കണ്ട, എനിക്ക് വേണം. സന്തോഷായി മക്കളെ, നിങ്ങൾ ഇങ്ങനെ കളിച്ചും ചിരിച്ചും നടക്കണം കാണാൻ പാപ്പുട്ടിക്ക പടച്ചവനോട് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ വെള്ളപൊടി ഒന്നും ഇല്ല മോളെ, അതുകൊണ്ടാ. എന്തോ എന്താ വലിയ സന്തോഷത്തിലാണല്ലോ, എന്താ ചേച്ചി പറ? അതെ ബാപ്പുട്ടിക്ക പറയാ, നീ ഞാനും ബൈക്ക് പോകുന്ന കണ്ടിട്ട് പീറ്ററും ഞാനും പോകുന്ന പോലെ ഉണ്ടെന്ന്. ഞാൻ പീറ്ററായോ? നീ ശ്യാമായ മതി, എന്റെ ശ്യാം സുന്ദർ. നീ ശ്യാമായ മതി, എന്റെ ശ്യാം സുന്ദർ. സോറിടാ, എനിക്ക് നിന്നെ വേണം. അതിനർത്ഥം നീ അവളെ ഒരുപാട് സിൻസിയറായി പ്രേമിക്കുന്നുണ്ടെന്നാണ്. എന്താ ലേറ്റ് ആയത്? ഒന്ന് പള്ളി കയറി. ഇപ്പൊ സ്ഥിരം പള്ളിയാണല്ലോ, മതം മാറിയോ? മാറിയല്ലോ, ആലോചിക്ക. എന്താ നിനക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതും ഇവിടെ വന്നിട്ട്? അത് ഏത്? അത് അതിപ്പോ എങ്ങനെയാ? എന്തോ കള്ളത്തരുണ്ട്. എന്താ ഞാൻ എന്താ ശ്യാം, കം ഓൺ പറയ്. അല്ല, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് ചത്തിയാണെന്ന് അറിയാന. ഫ്രണ്ട്സോ? എന്തു പറഞ്ഞു? അതായത് കുട്ടിക്കാലം മുതൽക്ക് കാണുന്നവർ, സ്നേഹിക്കുന്നവർ, പരസ്പരം അറിയുന്നവർ. അല്ല, നീ എന്താ കഥ എഴുതാൻ പരിപാടി ഉണ്ടോ? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. നമ്മുടെ ആരെയാ പറഞ്ഞത്? ചേച്ചിയും ഞാനും നമ്മളെന്തിനാ രണ്ടു വീട്ടിൽ കഴിയുന്നത്? ഒന്നിച്ചൂടെ. ഐ ലവ് യു. നീ എന്താ പറഞ്ഞത്? എന്താ നിന്റെ മനസ്സിൽ? ഇത്രയും കാലം കല്യാണം കൊന്നാലും ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച്. ഐ ലവ് യു, ഐ ലവ് യു. നിങ്ങളൊന്ന് പോയി നോക്ക്. എവിടാന്ന് കരുതി? നീ വെറുതെ ടെൻഷൻ ആക്കല്ലേ, അവനിങ്ങി വരും. വല്ല ഫ്രണ്ടിനെയും കാണാൻ പോയതായിരിക്കും, വിളിച്ചറിയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പെറ്റിയോടൊന്ന് ചോദിച്ചാലോ? ശ്യാം ഇന്നലെ രാത്രി വീട്ടിലെത്തിയില്ലല്ലോ മോളെ. അവരെവിടെ പോയി? അത് ശരി, മോളോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? Thank you.
ശരിയാ, പിറ്റി ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. ഞാൻ എല്ലാവർക്കും ശല്യമാണ്, ദ്രോഹമാണ്. ഇനി ഉണ്ടാവില്ല, കഴിഞ്ഞു. എന്താ പറ്റിയത്? എന്റെ വിരൽ തുമ്പ് പിടിച്ചല്ലേ നീ സ്കൂളിൽ പോയി തുടങ്ങിയത്? നിനക്ക് വേണ്ടി കുട്ടിക്കാലം മുതൽ ഞാൻ എത്ര ശകാരം കേട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് മുതലാ നിനക്ക് ഞാൻ വെറും പറ്റിയായത്? എനിക്കറിയില്ല, എനിക്കറിയില്ല. ഐ നോ ജസ്റ്റ് വൺ തിങ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഈ കുന്നുംപുറത്ത് എത്ര നാൾ നമ്മൾ കളിച്ചു നടന്നു, ഇവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സ് മനസ്സോട് പറഞ്ഞു. നിനക്കതൊക്കെ നിഷേധിക്കാൻ കഴിയും, എനിക്കതിനാവില്ല. ഐ ലവ് യു, ഐ വാണ്ട് യു. എനിക്ക് നീയില്ല ജീവിക്കാൻ വയ്യ. ഇനി എനിക്കൊന്നേ വഴിയുള്ളൂ, നിത്യമായ യാത്ര. പക്ഷെ ഒരു സത്യം എനിക്കറിയാം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും നിനക്കെന്നെ വെറുക്കാനാവില്ല, ശരിയല്ലേ? അതോ അതിലും ഞാൻ തോറ്റുപോയോ? ഇല്ല, ഇനി ഒരിക്കലും പെറ്റിക്ക് ഞാൻ ഒരു ഭാരമാവില്ല. ഈ കുന്നുംപുറത്ത് വരുമ്പോ പെറ്റി ഓർക്കണം, ഇവിടെ ശ്യാമന്റെ ആത്മാവ്. പെറ്റി ബായ്, ഇനി ഒരിക്കലും നീ എന്നെ കാണില്ല. കഴിഞ്ഞ പിണക്കമല്ല ഇല്ലടാ, അന്നത്തെ മൂഡ് അങ്ങനെയായിരുന്നു. ഇപ്പോഴോ? ഇപ്പോ പറ എന്താ സംഭവിച്ചത്? എന്തടാ പറയടാ. You are in love? Yeah. Hey, where the pool were you going to? Okay. Come. 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 ടക്ക് വന്നേച്ചതാ. ചെല്ലേട്ടന് ഈ ഷർട്ട് നന്നായിട്ട് ചേരുന്നുണ്ട്, നമ്മുടെ കല്യാണത്തിന് ഇതേമാതിരി ഷർട്ട് തന്നെ മതി. കല്യാണോ? ചെല്ലേട്ടനല്ലേ പറഞ്ഞത് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താമെന്ന്. ഈ കുഞ്ചിക്കപ്പോഴും കല്യാണത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇനിയും വില്ലത്തരം കാണിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ വളരെ അന്തസ്സായിട്ട് നടന്ന സ്ഥാപനമാണിത്, അല്ലേ കോമളം? സൂക്ഷിച്ചോ, ഒരിക്കൽ ആപ്പിലാക്കിയോമാരാ. എന്റെയും കോമളത്തിന്റെയും റെക്കമെൻഡേഷൻ ഇല്ലായിരുന്നെങ്കിൽ തിരിച്ചു വരാൻ അനുമതി കിട്ടില്ലായിരുന്നു. കോമളം, നമ്മളെന്താ പറഞ്ഞു തീർത്തേ? ഹലോ, ആ വിളിക്കാം. ശ്യാം ഫോൺ. ഹലോ, ഇഡിയറ്റ്, നിനക്കൊന്ന് ഫോൺ ചെയ്തൂടെ. ഹായ് പെറ്റി. ആരെങ്കിലും അടുത്തുണ്ടോ? ആരുമില്ല. ഇപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ എന്ത് പ്രശ്നം? ആര് പ്രശ്നം ഉണ്ടാക്കാൻ?
ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്ത്? ഐ ആം അലോൺ, അറ്റർലി അലോൺ. എന്റെ കുട്ടനെ ഞാനല്ലേ. വരുന്നു, ഓടി നനക്കാൻ വെച്ചിട്ടുണ്ട്. നീ ഇങ്ങ് വാ, ബോറടിക്കുന്നു, ഇപ്പൊ തന്നെ പുറപ്പെട്ടോ. ഇപ്പോഴും ഇപ്പൊ ഞാൻ എങ്ങനെ വരാനാ? ഓട്ടണ്ടല്ലേ കയ്യിൽ, കെട്ടിപ്പിടിച്ച് കിടന്നാ മതി. കണക്കായി, ഇനി ഞാൻ നിന്നെ ഒരു ഡിസ്റ്റൻസിലെ നിർത്തു. ഈടെ നിനക്ക് കുറുമ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. ശരി അച്ഛാ, ഞാൻ എത്തിക്കോളാം. ഹലോ, ആരായാലും നമുക്കെന്താണെന്നേ. കോമള ചേച്ചി, കോമള ചേച്ചി തൂത്ത് വാരിയോ? ചെലപ്പം തൂത്ത് വാരും. അയ്യോ, എന്താ ചേച്ചി അങ്ങനെ? ആ അതങ്ങനെയാ. എന്താ? ഒന്നുമില്ലെങ്കി പിന്നെ എന്താണാവോ ചേച്ചി? ഹോസ്റ്റലില് പെര നിറഞ്ഞ കിടക്കുന്ന ആങ്ങളാ, ഒരു ചെറിയ കടാക്ഷം. അയ്യടാ, ഹലോ. ഇന്നലത്തെ ഫോണിന്റെ ഹാങ് ഓവറിലായിരിക്കും. പോടാ. ഇപ്പൊ എങ്ങനെ ഉണ്ട്? എന്ത്? അന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്കും തോന്നുന്നു, എന്നോ ഞാനുള്ള ഗൂഢമായി സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. നീ പറഞ്ഞ പോലെ എന്നിലെ എന്നെ സ്വയം തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി. വല്ലതും അങ്ങനെയൊന്നും. എന്നാൽ അതും ഞാൻ മുൻകൂട്ടി പറയുന്നു, അടുത്ത പടി ഇനി അതാണ്. ഏറെ കളിച്ച ഞാനങ്ങ് വരും. ഈ സമയത്തോ? തെളിയിക്കണോ? വേണ്ട. അല്ലെ, എന്താ വന്ന? അയക്കാൻ മാത്രം ഞാനൊന്നും ചെയ്യില്ലെന്നേ. ഹലോ, ഹേ
ഒരുമ്പോട്ടോളെ എന്താണ് നീ കാണിച്ചത്? ഇവള് മാത്രമല്ലല്ലോ, ഇവനും ഇല്ലേ? നീ പോടി. ഏ മോനെ കയറൂരി വിട്ടിട്ട് തെമ്മാടിത്തരം കാണിക്കാ. തെമ്മാടിത്തരം കാണിച്ച ആരാണെന്ന് നിങ്ങളുടെ മോനോട് ചോദിച്ചു നോക്ക്. ഡാനി വേണ്ട, വാ ഇവിടെ നടക്കണോ? നടക്കണോ? അങ്ങോട്ട് വാ, വാടി ഇവിടെ. കേട്ടില്ലേ, കിത്തിരിയില്ലാത്ത കുട്ടിക്ക് പോലെ അറപ്പ്. ചേച്ചി എന്ന് വിളിച്ച് നടന്നിട്ട് സ്റ്റോപ്പി. തൃപ്തിയായില്ലേ നിങ്ങൾക്ക്? കൂട്ടുകാരന്റെ മോളെ രക്ഷിക്കാൻ ഇതിൽ കൂടുതൽ മോൻ എന്ത് ചെയ്യാനാ? മതി, നിർത്ത്. സഹിച്ചു ഒരുപാട്. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും കുറ്റക്കാരല്ലേ? മതി. ഈ നാട്ടില് രാജിവെച്ച് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. പുറത്തിറങ്ങാൻ കഴിയാതായിരിക്കുന്നു. ഇല്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ വരില്ലേ? ഇല്ല. വെട്ടിയഴിഞ്ഞ് ജീപ്പിലിട്ട് കൊണ്ടുപോകും. ചെയ്യിപ്പിക്കരുത് എന്നെ കൊണ്ട്. ആണും പൊണ്ണും ചേർന്നാൽ അപ്പടി. ഇന്ന വിഷയത്തെ ഊരുകാർക്ക് ചൊല്ലിക്കൊടുത്തത് വേറെ ആരുമല്ലേ, ഞാൻ താൻ. അത് എപ്പടി ഇരുക്ക്. രണ്ട് കുടുംബം തകർത്തവല്ലടാ നീ. നിനക്ക് ഞാൻ വീരപാണ്ഡ കട്ട ബൊമ്മൻ. കോപിക്കരുത്, എനിക്ക് ശ്യാമിനെ ഒന്ന് കാണണം. അവനോടില്ല ആന്റി, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. പക്ഷേ ബോധ്യമായല്ലോ, തെറ്റിക്ക് ഇത്രയും കൊച്ചു മനസ്സാണെന്ന് ഞാൻ കരുതിയില്ല. തെറ്റ് എനിക്കാ പറ്റിയത്. നിങ്ങൾ സഹോദരങ്ങളാണെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. ഓർക്കണം. പക്ഷേ ആന്റി, എന്നെ ഞങ്ങളെ വേർപിരിക്കരുത്. അത് ശരി, അനുഗ്രഹമംഗം ഒന്നാണല്ലേ ആന്റി. ചെടി, രണ്ടു കുടുംബങ്ങളാണ് നീ തകർത്തത്. പാപ്പ് തരണം, പാടില്ലെങ്കിലും സ്നേഹിച്ചു പോയ ആന്റി. ഇത്തിരി പോന്ന ചെറുക്കിനെ മയക്ക് നേരിട്ട് കുടിക്കുന്ന യക്ഷിയാണ് നീ. നിനക്ക് മാപ്പ് തന്ന ഈശ്വരൻ എന്നോട് പോക്കില്ല. ആന്റി, എനിക്ക് ശ്യാമിനെ കണ്ടേ മതിയാവും. പെറ്റി, നീ പോ, അതാ നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. കടന്നു പോവാനല്ലേ പറഞ്ഞു ഉരുമ്പട്ടോളെ. വീട്ടിനകത്ത് നീ സ്വരം തരില്ലേ? ആ പീറ്ററിനെ കൊന്ന പോലെ എന്റെ മോനെ കൊലക്ക് കൊടുക്കാനാണോ നീ ഒരുങ്ങുന്നേ? പാപ്പുട്ടിക്ക ഈ എസ്റ്റേറ്റിൽ വന്നിട്ട് 10-40 കൊല്ലായി. കാണാനും കേൾക്കാനും ഇനി ഒന്നും ബാക്കിയില്ല. ഇവിടുത്തെ ഓരോ റബ്ബർ ചെടിക്കും പാപ്പുട്ടിയുടെ കഥ പറയാനുണ്ടാവും. ഓൻ ബാപ്പുട്ടിക്കോട് പറ, ഓനിത് കാര്യമായിട്ടാണോ?
അതോ ഇല്ല ബാബുട്ടിക്ക, എനിക്ക് എനിക്ക് പറ്റിയ വേണം, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം. മോന്റെ മനസ്സ് വായിക്കാൻ ഈ ബാബുട്ടിക്കാക്ക് കഴിഞ്ഞു. പക്ഷെ മോനെ, ഇനിയിപ്പ എന്താ ചെയ്യേണ്ടെന്ന് ബാബുട്ടിക്കാക്ക് അറിയണില്ലല്ലോ. ഇവിടെ നിന്ന് പോയതുകൊണ്ട് മാത്രം ഇതിനൊക്കെ പരിഹാരമാവോ? കുറച്ചു നാള് പരസ്പരം കാണാതിരിക്കുമ്പോ ഇതൊക്കെ മറന്നോളൂ. പെട്രിഷയും ശ്യാമൻ തമ്മിലുള്ള ബന്ധം നന്നായി എനിക്കറിയാം. അവരെങ്ങനെ പിരിയെന്ന് എനിക്ക് തോന്നില്ല. നീ അകത്ത് പോ ചേച്ചി, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അരമണിവർ പിരിഞ്ഞു പോകുന്നതെന്ന് നമുക്കറിയാം. എന്നാലും ഇത്രയും കാലം നമ്മുടെ ഈ എസ്റ്റേറ്റിന്റെ ജീവനും തുടിപ്പുമായിരുന്ന ഈ രണ്ട് കുടുംബങ്ങളെ ഒരു സുപ്രഭാതത്തിൽ മനസ്സിൽ നിന്ന് തുടച്ചു കളയാൻ നമുക്കാവില്ലല്ലോ. എന്തിന്റെ പേരിലെടുത്ത തീരുമാനമായാലും അത് മാറ്റാൻ ഇനിയെങ്കിലും അവർക്ക് തോന്നട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ വാക്കുകൾ നിർത്തട്ടെ. എടുത്തറന്ന കുട്ടികളാ, പെറ്റീഷ്യം ശ്യാമും. പ്രായവ്യത്യാസവും ജാതിയും മതവും വേറെയാകാം, ഇതൊന്നുമല്ലല്ലോ ജീവിതം. സ്നേഹം അത് രണ്ടുപേർക്കുണ്ട്. ഈ ബാപ്പുട്ടി പഠിഞ്ഞനാ, പഠിപ്പ് പത്രാസൊന്നുമില്ലേ. ഇതെന്റെ മക്കളായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ ഈ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നു. സാറന്മാരെ പൊറുക്കണം. ഈ കുട്ടികളെ ജീവച്ഛവങ്ങളാക്കി അകറ്റി നിർത്തരുത്. നിങ്ങളാരും ഈ നാട്ടിൽ നിന്ന് പോകരുത്. എന്റെ അപേക്ഷയാണ്. ജീവിക്കണം. നമ്മളെ വേണ്ടത്ര നമുക്ക് വേണ്ട. അച്ഛാ, ചേട്ടനെ വിളിക്കേ. ഗുഡ് ബൈ. നമ്മുടെ മക്കള് തിരിച്ചു വിളിക്കണോ? എന്തിനാ സാറുമാരെ, അവര് പോയില്ലേ? എന്താ ശ്യാം, നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, നമ്മൾ ജീവിതത്തിലേക്കാണ് പോകുന്നത്. വേണ്ട ശ്യാം, നമുക്ക് ഈ യാത്ര മതിയാക്കാം. ഇല്ല പറ്റി, നമുക്ക് ജീവിക്കണം. നമ്മൾ വേണ്ടത്തെ ലോകത്ത് ഒരിക്കലും പിരിയാത്ത, ഒരിക്കലും തളരാത്ത രണ്ടിണ കുരുവികളായി അങ്ങനെ അങ്ങനെ. വേണ്ട ശ്യാം, എനിക്കിനി ഒരു ദിവസം പോലും മുന്നോട്ട് നീങ്ങാനാവില്ല. ഇല്ല പറ്റി, ദിവ്യപ്രേമത്തിന്റെ ഒരു പവിഴക്കൊട്ടാരം നമ്മൾ തീർക്കും. താജ്മഹൽ നിർമ്മിച്ച ഷാജഹാന്റെ ആത്മാവ് പോലും അത് കണ്ട് ലജ്ജിക്കും. നമ്മ ഇവിടുത്തെ ഓരോരുത്തരും ഒടുവിൽ ആ കൊട്ടാരത്തിൽ വന്നു ചേരും. ഈ ലോകം മുഴുവൻ നമ്മെ അംഗീകരിക്കും. നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിക്കണം. പയ്യശ്യാം, ഞാൻ തളർന്നു പോയിരിക്കുന്നു. എന്തൊക്കെയാ ഞാൻ മൂലം സംഭവിച്ചത്? ആരെയൊക്കെ നമ്മൾ വെറുപ്പിച്ചത്? പീറ്റർ ഞാൻ മൂലം മരിച്ചു. അങ്കിളും ആന്റിയും നമ്മുടെ എസ്റ്റേറ്റിലെ എല്ലാവരും നമ്മളെ വെറുത്തു. ഞാൻ കാരണം നിനക്കൊരു നല്ല ജീവിതം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല ഇല്ല, ഇനിയാണ് നമ്മൾ ജീവിക്കുന്നത്. വേണ്ട ശ്യാം, ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോയിക്കോളാം, പക്ഷേ നീ ജീവിക്കണം. എന്റെ ആത്മാവ് എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ശ്യാം